ഹലോ എവറി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററുടെ കനുപ്രിയയിലെ അഞ്ചരി പരിവയിലെ ആദ്യ ഭാഗമായിട്ടുള്ള ബോർക്ക ഗീതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് കൂടാതെ രണ്ട് ഭാഗങ്ങൾ കൂടി ഉണ്ട് അത് നമ്മൾ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളൊപ്പം ടെക്സ്റ്റ് നിവർത്തി വെക്കുക ഞാൻ വായിക്കും അതിന്റെ ഒപ്പം മീനിങ് പറയുക അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക മീനിങ് എഴുതുക മലയാളം മീനിങ് എഴുതുക കേട്ടോ അപ്പോ നമ്മള് വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ കൃഷ്ണൻ വിളിച്ചിട്ട് രാധ പോവാത്ത കാരണം രാധയുടെ അടുത്ത് കൃഷ്ണൻ പിണങ്ങിയിരിക്കയാണ് അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കവിത വരുന്നത് കേട്ടോ ജോമേം കബി കബി ചരം സാക്ഷാകർ കെ ക്ഷണോ ഇവിടെ ചെറു സാക്ഷാക്കാർ എന്ന് പറഞ്ഞ രാധയും കൃഷ്ണനും കണ്ടുമുട്ടുന്ന സമയത്ത് രാധയും കൃഷ്ണനും കണ്ടുമുട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട് ബിൽക്കുൾ ജഡ് ഓർ ഹോ നിശ്ചോ അതായത് ഞാൻ ജഡം പോലെ എന്ന് വെച്ചാൽ ഡെഡ് ബോഡി ഡെഡ് ബോഡി പോലെ നല്ല സ്തംഭിച്ചിട്ട് നിൽക്കാറുണ്ട് ഇസ്ക സമസ്തം നഹി എന്തുകൊണ്ടാണ് അതിന്റെ അർത്ഥം ഇതുവരെ മനസ്സിലാക്കാത്തത് പ്രിയനെ സാവരേ പറഞ്ഞ പ്രിയനെ ഇവിടെ മർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കേട്ടോ അപ്പൊ ഞാനിവിടെ പറയുന്ന വേർഡ്സ് നിങ്ങൾ ഒപ്പം എഴുതി വെക്കുക കേട്ടോ ടെക്സ്റ്റ് ഒപ്പം നിർത്തി വെച്ച് വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു മൂന്ന് ലൈൻസ്ല്ലേ പറയുന്നത് കൃഷ്ണൻ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും തനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം താൻ അവിടെ നിന്ന സ്ഥലത്തുനിന്ന് അനങ്ങാൻ പറ്റാതെ സ്തംഭിച്ചു നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊരിക്കലും എന്താണ് കൃഷ്ണൻ മനസ്സിലാക്കാത്തത് എന്ന് ഇവിടെ ചോദിക്കുകയാണ് സാവരയെ പറഞ്ഞ പ്രിയനെ എന്ന് കേട്ടോ കുമാരി ജന്മജന്മാക്കി രഹസമായി ലീലാക്കി ഏകാന്ത സംഗിനി അതായത് ഞാൻ താങ്കളുടെ ജന്മ ജന്മാന്തരമായിട്ടുള്ള രഹസ്യ ലീലകളിലൊക്കെ ഞാൻ തങ്ങളുടെ കൂടെയുള്ള ആളാണ് ഇൻ നീ എന്നെ വിളിച്ചിട്ട് ഞാൻ വരാത്തത് ഒരിക്കലും ഞാൻ അകലുന്നത് കൊണ്ടല്ല അതെന്താണ് നീ മനസ്സിലാക്കാത്തത് എന്നോട് ചോദിക്കുകയാണ് എന്തെന്നാ ലാജുനാണം ശരീരത്തിന് മാത്രം ഉണ്ടാകുന്നതല്ല മൻ കി ബി ഹോതി ഹെ മനസ്സിനും ഉണ്ടാകുന്നുണ്ട് ഏക്ക് മധുർഭായ് എന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള ഒരു ഭയം എന്ന് പറഞ്ഞ ഭയം ഏക്ക് അജ്ഞാന സംശയം ഒരറിയാത്ത സംശയമായിട്ട് ഏക ആഗ്രഹപര ഗോപൻ ഒരു ഭ്രാന്തമായ രഹസ്യം ഗോപൻ എന്ന് പറഞ്ഞാല് രഹസ്യം ഏക്ക് നിർവാക്യ വേദന ഉദാസി നിർവചിക്കാൻ കഴിയാത്ത ഒരു വേദന ആയിക്കൊണ്ട് ഒരു വിഷമമായിക്കൊണ്ട് ജോ മുജെ ബാർ ചരം സുഖോംബി അഭിഭൂതകർ ലെത്തി ഹെ അതായത് പല സമയങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് അതെന്നെ കീഴടക്കുന്നു അഭിഭൂത്ത് പറഞ്ഞാലേ കീഴടക്കുക ഇവയെല്ലാം വാശിയുള്ള ചഞ്ചരായ തലയെടുപ്പുള്ള സഹേലിയോ തരലേത്തി കൂട്ടുകാരികളെ പോലെ എന്നെ ചുറ്റുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റുക കർബി ഓർമേം കിത്തനിർബി ഉസി സമയ പഹുഞ്ചി ജബ് നീച്ചേ താങ്കൾ ആ ഒരു ആമ്രു മഞ്ചൂരി ആ ഒരു മാമൂന്റെ താഴെ നിന്ന് വിടിക്കുന്ന ആ സമയത്ത് എത്ര നോക്കിയാലും ആ ഒരു സമയത്ത് എനിക്ക് അവിടെ എത്താൻ സാധിക്കുന്നില്ല ഭയവും സംശയവും വിഷമങ്ങളെല്ലാം എന്നെ ഇവിടെ മുറുക്കി പിടിച്ചു ഇരിക്കുകയാണ് അപ്പനെ ബാസൂരി മേര നാംകാർ തുംബുലാത്തേഹോ ബാസുരി പറഞ്ഞ ഓടക്കുഴൽ അപ്പൊ താങ്കൾ താങ്കളുടെ ഓടക്കുഴലിൽ എന്റെ പേര് ചൊല്ലി എന്നെ വിളിച്ചു തുജെ ടാലിയോം സെക്കേ കിതനിഷി സേ ധേർഹേ എത്ര നേരം താങ്കൾ എന്നെ ചുക്കേന്ന് പറഞ്ഞ താഴ്ന്ന കൊമ്പ് എത്ര തവണ താങ്കൾ ആ ഒരു മാവിന്റെ താഴ്ന്ന കൊമ്പ് ചാരി നിന്ന് കൊണ്ട് ആ ഒരു ഓടക്കുഴൽ വെച്ച് എന്നെ വിളിച്ചു ഡേർത്തേ സൂരജ് കി ഉദാസ് കാംതി കിരണോം അസ്തമിക്കുന്ന സൂര്യൻ ഡൽത്തേ പറഞ്ഞ അസ്തമിക്കുന്ന സൂര്യൻ വിഷമം കൊണ്ട് വിറയ്ക്കുന്ന ആ കിരണങ്ങൾ മാരെ മാതേക്ക് മോർഭംഗെ താങ്കളുടെ നെറ്റിയിലുള്ള ഒരു മോർഭംഗെ മയിൽപീലിയിൽ മോർഭംഗെ പറഞ്ഞ മയിൽപീലി ആധേ എന്ന് പറഞ്ഞാല് നെറ്റി താങ്കളുടെ നെറ്റിയിലുള്ള ഒരു മാർഭങ്കെ ആ ഒരു മയിൽപീലി എന്ത് ചോദിക്കാൻ തുടങ്ങി വിട ചോദിക്കാൻ തുടങ്ങി ി ആയി അപ്പോഴും ഞാൻ വന്നില്ല ആയം കുച്ചുഷൺ തുമഹിയപ്പനെ ഭോലിയാങ്കോംസേ പശുക്കൾ കുറച്ചു സമയം അവരുടെ ഭോലിയാങ്ക് നിഷ്കളങ്കമായ കണ്ണുകൾ കൊണ്ട് മീനിങ് ഭോലിയാങ്ക് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ കണ്ണുകൾ ഡായെത്തി ഡഹി ഓർ അതായത് അവരവരുടെ മുഖം ഉയർത്തി നോക്കി ഫിർ ധീരെ ധീരക്ക് നങ്കു കാക്കി പകിടതി പാർ അതായത് അവർ ആ നന്ദകാവിലേക്കുള്ള വഴിയിലൂടെ അവരുടെ ഒരു വഴിയിലേക്ക് അകിടേണ്ടി പറഞ്ഞാലേ ആ ഒരു വഴി അവരുടെ ഒരു പാതയിലൂടെ അവരെ നടന്നു നീങ്ങി മെല്ലെ മെല്ലെ നടന്നു നീങ്ങി മാം നെഹിയായി ഞാൻ അപ്പോഴും വന്നില്ലേ അവനാക്കി ഗാർപ്പർ യമുനയുടെ തീരത്ത് മച്ചുവംനെ മച്ചുവോം എന്ന് പറഞ്ഞാല് മീൻപിടുത്തക്കാരെ മച്ചുവാംനെ അപ്പുനി നാവോം ഗോന്തി അവരുടെ ഒരു തോണി കെട്ടിയിട്ടു അപ്പുനെ അവരുടെ ഒരു തുഴ ഉണ്ടാവൂള്ളു അത് അവരെ തോളിൽ വെച്ചുകൊണ്ട് നടന്നു പോയി ായി അപ്പോഴും ഞാൻ വന്നില്ല വന്നില്ലിദി നീ നിന്റെ ഒരു ഓടക്കുഴൽ ചുണ്ടുകളിൽ നിന്നും എടുത്തു ഓർ ടേക്കർ എടുത്തുസെ ടീർ ബൈഡ്സെ നീ ഉദാസനായി അതായത് കൊണ്ട് നീ അമ്രിക്ഷ ആ ഒരു മരത്തിന്റെ വേരുകളിൽ ബൈറ്റ് അവിടെ ഇരുന്നു ഏ നെഹിയായി നെഹിയായി ഞാനാണെങ്കി വന്നൂല്ല അന്തുമേ ഉടെ അവസാനം താങ്കൾ എഴുന്നേറ്റു അതിലെ താത് നിക്കുന്ന ഒരു മാമ്പൂവിൽ താങ്കൾ അത് പറിച്ചെടുത്തു ഓർ ധീരെ ധീരെ ചലകെ അതായത് മെല്ലെ മെല്ലെ നടന്നു ഇവിടെ പകഡണ്ടേ പറഞ്ഞാലെ പാദം ജാൻതേ ഹോ തുമാരി അഞ്ചാന മേഹി തുമഹാരി ഉങ്കാലിയോം കർ ക്യാഹീതി പക്ഷെ താങ്കൾക്കറിയാമോ താങ്കൾ പോലും അറിയാതെ താങ്കളുടെ വിരലെ എന്താണ് ചെയ്തതെന്ന് താങ്കൾക്കറിയാമോ ഉങ്കലിയ മീൻസ് ഫിംഗേഴ്സ് വിരലുകൾ വേ ഉസ് ആമ്ര മഞ്ചുരിയമേ ചൂർ 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 ചൂറ് എന്ന് പറഞ്ഞാൽ പൊടിയാക്കിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു മാമ്പൂ പൊട്ടിച്ചു എന്ന് പറഞ്ഞല്ലേ മൗമ്മന്ന് ആ ഒരു പൂവ് ഇങ്ങനെ നിരിച്ചുകൊണ്ട് ശ്യാമമായ ആ ഒരു വനത്തിലെ ആ ഒരു പകിടണ്ടി എന്ന് പറഞ്ഞ ആ പാദത്തിലെ മാങ്കസി പറഞ്ഞാലേ സ്ത്രീകള് സിന്ദൂരം തൊടുന്ന ഒരു സ്ഥലല്ലേ ആ ഒരു സ്ഥലത്തിനെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ചോദിക്കുന്നത് താങ്കൾ ഇപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത് പ്രിയനെ അറിയാതെ പോലും താങ്കൾ ആ ഒരു സിന്ദൂർ ഇടുന്ന സ്ഥലത്ത് ഈ ഒരു മാമ്പൂ വെച്ചിട്ട് സിന്ദൂരം ഇടുകയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇത്രയും വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് രാധേനെ കൃഷ്ണൻ വിളിച്ച സമയത്ത് പോവാൻ പറ്റിയല്ലോ ആ ഒരു ടൈമിൽ അത്രയും പശ്ചാത്താപം രാധയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത് കേട്ടോ പിന്നെ ഇതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ ഞാൻ ആ ഒരു പഴയ പൊട്ടിപ്പെണ്ണാണെന്ന് താങ്കൾ എന്തുകൊണ്ടാണ് മറക്കുന്നത് എന്നാണ് ഇതില് നെക്സ്റ്റ് ചോദിക്കുന്നത് കദമ്പൊക്കെ നീച്ചെ ബൈട്ട് പേപ്പർ കദമ്പ് വൃക്ഷത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് താങ്കൾ എപ്പോഴാണോ കാട്ടിൽ പോയി പഴുത്ത ഫലങ്ങൾ പറിച്ചു കൊണ്ടു വരുന്നത് എന്റെ സത്തെടുത്തുകൊണ്ട് ഉൻ ലാലിസേ അതിന്റെ ഒരു സത്തെടുത്തിട്ട് ഹവർ ചന എന്റെ കാലിലേ നമ്മൾ അറിയാലോ മയിലാഞ്ചിട്ട് കഴിഞ്ഞ കാലിൽ ഒരു റെഡ് കളർ ഉണ്ടാവില്ല അതേപോലെ ഒരു കറ ആ ഒരു പഴത്തിന്റെ കറ എന്റെ ഇട്ട് ഇട്ടുതരാൻ വേണ്ടി കൃഷ്ണന്റെ മടിയിൽ കാല് വെക്കുമ്പോ എനിക്ക് നാണം കൊണ്ട് ലജ്ജ വരും രണ്ടായിട്ട് മാറിപ്പോവാ എന്ന് പറയുന്നത് ലജ്ജ കൊണ്ട് എന്ന് മാറിപ്പോകെ അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ഭാഗം നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ബാക്കി ഭാഗം നമുക്ക് വേറൊരു വീഡിയോയിൽ എടുക്കാം എടുക്കാട്ടോ യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ ബാക്കി ഭാഗം പ്ലേലിസ്റ്റിൽ ഉണ്ടാവോ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്